വഖഫ് ബോർഡിന് മുകളിൽ അനിശ്ചിതത്വത്തിൻ്റെ കൂരിരുട്ട് പതിയുമെന്ന ഘട്ടത്തിൽ കേരളക്കരയിൽ നിന്നും ഒരു ഭാഗത്തുനിന്നും ഒരു അപശബ്ദവും ഉയർന്നു കേട്ടില്ല. സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ എവിടെയും അപായപ്പെടുത്തലുകളുടെ ദുസൂചനകളും കേട്ടതുമില്ല കണ്ടതുമില്ല. വഖഫിൻ്റെ പവിത്രതയ്ക്ക് മേൽ ഭരണകൂടത്തിൻ്റെ തെറ്റായ ചിന്തകൾ അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെടുമോ എന്ന് ഭയപ്പെട്ട നിമിഷം തെറ്റായി പോകുന്നു എന്ന് കരുതുന്ന ഇടത്താണ് ഭരണകൂടത്തിന് സമസ്തയടക്കം തെറ്റായ ചിന്തകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയത്. നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്കായി കേരളക്കരയിൽ നിന്നും സമസ്ത നേതൃത്വത്തിൽ നിന്നും വഖഫ് സംരക്ഷണത്തിനായി സമാന നിലപാടുള്ളവരും ശബ്ദമുയർത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ ഒടുക്കം സർക്കാർ തിരുത്തലിന് ഒരുക്കമായിരിക്കുകയാണ് ഇന്നിൻ്റെ പകൽ. മതസംഘടനകളുമായി ആലോചിച്ച ശേഷം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിലപാടറിയിച്ചതിന് ശേഷം അല്പം കാത്തിരിപ്പായിരുന്നു. സർക്കാർ എന്ത് തീരുമാനിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പ്. പക്ഷേ സമാധാനപരമായി ജനാധിപത്യ പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലം സർക്കാർ ഇന്ന് നിലപാടറിയിക്കുന്നു. വഖഫ് ബോർഡ് നിയമനം PSUക്ക് വിടാനുള്ള തീരുമാനം പിൻവലിച്ച സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും ബോർഡിലേക്കുള്ള നിയമനങ്ങൾക്ക് പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇന്ന് അറിയിക്കുകയായിരുന്നു. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിച്ചുവെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി മതനേതാക്കൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ച തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായി ഇതിനെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചു, എല്ലാ നിലയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നുമാണ് സമസ്ത പ്രസിഡന്റ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ ശേഷം സമരം വേണ്ടെന്നായിരുന്നു സമസ്ത നിലപാട്. മതസംഘടനകളുമായി ആലോചിച്ച ശേഷം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ ശേഷം സമരം വേണ്ടെന്നായിരുന്നു സമസ്തയുടെ നിലപാട്. മുസ്ലിം ലീഗും ജിഫ്രി തങ്ങളും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഈ ആവശ്യം വളരെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ വേളയിൽ നിയമനം PSUക്ക് വിടില്ലെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നിലപാടായി അറിയിക്കുകയും ചെയ്തിരുന്നു. വഖഫ് നിയമനം PSUക്ക് വിട്ട് നിയമനിർമ്മാണം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സൗദിക്കലി ഷിഹാബ് തങ്ങളും പ്രതികരിച്ചു. വിഷയത്തിൽ മുസ്ലിം ലീഗും മുസ്ലിം മതസംഘടനകളും പണ്ഡിതന്മാരും നടത്തിയ കടുത്ത പ്രതിഷേധങ്ങളുടെ ഫലമാണ് നിലവിലുണ്ടായ തീരുമാനമെന്നും സാദിഖലി തങ്ങൾ പ്രതികരിക്കുകയാണ്. മുസ്ലിം ലീഗ് 10,000 അണിനിരത്തി നടത്തിയ വഖഫ് സംരക്ഷണ റാലിയും തുടർന്ന് മുസ്ലിം ലീഗ് MLA നിയമസഭയിൽ നടത്തിയ പോരാട്ടങ്ങളും വിജയം കണ്ടിരിക്കുന്നു. ജനാധിപത്യ പ്രതിഷേധത്തിൽ അണിനിരന്ന എല്ലാ പ്രവർത്തകർക്കും ഇത് അവകാശപ്പെട്ടതാണെന്നും സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. വിഷയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ സർക്കാർ തീരുമാനപ്രകാരമുള്ള തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും സാദിഖലി ഷിഹാബ് തങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഭരണകൂടം തെറ്റായി ചിന്തിക്കുന്ന ഇടത്ത് നഷ്ടപ്പെടുന്ന അവകാശത്തിനായി ശബ്ദമുയർത്തിയപ്പോൾ ഭരണകൂടത്തിന് ഉയർന്ന് ചിന്തിക്കേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രതികരണം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ വഖഫ് ബോർഡിലേക്ക് പിൻവാതിൽ തുറക്കപ്പെടുമ്പോൾ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സമസ്ത പ്രസിഡന്റ് അടക്കം സമാന നിലപാടുള്ളവരും ഉയർത്തിയ പ്രതിഷേധ ശബ്ദം ഒരു അനിശ്ചിതത്വത്തിലേക്കും ഒരു അപായപ്പെടുത്തലിൻ്റെ നിമിഷത്തിലേക്കും പോകാതെ ജനാധിപത്യ മര്യാദയിൽ സർക്കാരിന് സ്വയം തിരുത്താനുള്ള ഒടുക്കമായി ഇത് പര്യവസാനിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുന്നതിനായി ഞങ്ങൾ ഒരു പുതിയ മുസ്ലിം മാട്രിമോണി സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്, puyapla.com. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണി സൈറ്റ് ആണ് puyapla.com. ഇതിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ.